അണക്കെട്ടിലെ സുരക്ഷാ പ്രശ്നമുയർത്തി കേരളം വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടിന് വെള്ളം നൽകുന്നത് തുടർന്നുകൊണ്ട് പുതിയ അണക്കെട്ട് വേണമെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. തമിഴ്നാടിന് ആവശ്യം വേണ്ടത് ആവശ്യമായ ജലമാണ്. ആവശ്യമായ വെള്ളം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ 128 വർഷം പഴക്കമുള്ള ഒരു ഡാം പുതിയതായി കൺസ്ട്രക്ട് ചെയ്യണം. അതിനാവശ്യമായ സംവിധാനമാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അപ്പോൾ സേഫ്റ്റി മെഷർമെൻ്റാണ് സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തമിഴ്നാടിനാവശ്യമായ വെള്ളം ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ആലോചിച്ച് നല്ല നിലയിൽ ആവശ്യം പരിഹരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ധനസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, ഒരുപാട് പ്രതിഷേധങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായ വിഷയമാണ്. കേരളത്തിന്റെ പുതിയ നീക്കങ്ങൾ എന്തെല്ലാമാണ്? ഈ ഘട്ടത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് തമിഴ്നാടിന് മുൻപാകെ കേരളം മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ പ്രധാനമായും സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിക്കുന്നത് 2022 തന്നെ സുപ്രീം കോടതി ഒരു സുരക്ഷാ ഒരു പഠനം അതിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് വിരളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അന്നത്തെ സമിതിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 5 പേരുടെ സമിതിയിൽ 3 പേർക്കും തമിഴ്നാടുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പഠനം പിന്നീട് മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് ഈ പുതിയൊരു സാഹചര്യം എന്ന് പറയുന്നത് 2018 പ്രളയത്തിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യമാണ്. അന്ന് സുപ്രീം കോടതി തന്നെ പലപ്പോഴും നിരീക്ഷിച്ചിരുന്നു ഇത് 142 അടിയിലേക്ക് വെള്ളം ഉയർത്തണം എന്നുള്ള സുപ്രീം കോടതി വിധി തന്നെ നിലനിൽക്കെ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് 138 അടിയിൽ സൂക്ഷിക്കാനായി. കാര്യം സുപ്രീം കോടതിക്ക് തന്നെ ആ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഇത് സുരക്ഷാപരമായിട്ടുള്ള ഒരു ആശങ്കയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താനും ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് ഇക്കാര്യത്തിൽ പഠനം നടത്തിക്കണം, അന്താരാഷ്ട്ര ഏജൻസി പറയുന്നതനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും റോഷി അഗസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര ഏജൻസിയുടെ പഠനത്തിന് ശേഷം ഇത് ഡാം സുരക്ഷപ്പെടുത്തണം എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷേ എങ്കിൽ പോലും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുല്ലപ്പെരിയാറിൽ പുതിയൊരു അണക്കെട്ട് എന്നൊരു ആശയം തന്നെയാണ്. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചതാണ്. അതിൻ്റെ ഒരു തുടർ രീതി ഒരു ഫോളോപ്പിന് വേണ്ടിയാണ് പ്രധാനമായും ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അവർ പറയുന്നത്, മന്ത്രി പറയുന്നത്, ഇത് തമിഴ്നാടിന് ജലം കൊടുത്തുകൊണ്ട് തന്നെ, കാര്യം തമിഴ്നാട്ടിലെ നിരവധി ഗ്രാമങ്ങളും കുറേ ജില്ലകളും കുടിവെള്ളത്തിന് പോലും കൃഷിക്കും എല്ലാം ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ടുകൊണ്ട് തന്നെ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളാണ് എടുക്കുന്നത്. അത് ആദ്യം വേണ്ടത് ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ടുള്ള പഠനം എന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരോട് മന്ത്രി സംസാരിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.